നമസ്കാരം. ശിരൂരു ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തിരച്ചിലിന് പരിസമാപ്തി. ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ അർജുൻ്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. അർജുനനെ കാണാതായിട്ട് ഇന്നേക്ക് 71 ദിവസം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് നിർണായകമായത്. ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തു വന്നത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത്. ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത്. കാർവാർ MLA സതീഷ് സേൽ, കാർവാർ SP നാരായണൻ എന്നിവർ ഡ്രഡ്ജറിലുണ്ട്. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത്. ലോറി അർജുൻ്റേത് തന്നെയെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ജൂലൈ 16 അർജുനെ കാണാതായത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നത്. ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുനൻ്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. നാവികസേനയും ഈശ്വർ മൽപ്പയും ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിൽ പങ്കാളികളായിരുന്നു. ക്യാബിനിൽ SDRF ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ ഭാഗം പുറത്തെടുത്തത്. ബോട്ടിലേക്ക് മാറ്റിയ ഈ ഭാഗം ഇനി വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. SDRF ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്തിന് മുകളിലേക്ക് കയറിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. ലോറി ഉയർത്തിയ ക്രെയിന് ഈ ഭാഗം അതേപടി നിലനിർത്താൻ സാധിച്ചിരുന്നു. സുരക്ഷിതമായി ഇതിൽ നിന്ന് മൃതദേഹത്തിൻ്റെ ഭാഗം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് വിജയം കണ്ടത്. 2 മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹ അവശിഷ്ടം അഴുകിയ നിലയിലാണ്. CP2 നിന്നാണ് ലോറി കണ്ടെടുത്തത്. ജലോപരിതലത്തിൽ നിന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നത്.